കോഴിക്കോട് കൊടുവള്ളി മാനിപ്പുരം കോളനിയിൽ ജപ്തി ചെയ്ത വീടിന്റെ പൂട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ പൊളിച്ചു. കിടപ്പ് രോഗിയായ അബൂബക്കറിന്റെ വീടാണ് മണപ്പുറം ഫിനാൻസിൽ നിന്നും എടുത്ത ലോൺ തിരിച്ചടയ്ക്കാത്തതിനാൽ ജപ്തി ചെയ്തത്. മുസ്ലിം ലീഗ് പ്രവർത്തകർ മണപ്പുറം ഫിനാൻസ് ഓഫീസ് ഉപരോധിക്കുകയാണ്. ആളുടെ വീട് അദ്ദേഹം ഇല്ലാത്ത സമയത്ത് കുത്തി തുറന്ന് മറ്റൊരു പൂട്ടിട്ട് അദ്ദേഹത്തിലെ പെരുമയിലാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ അതിശക്തമായ സമരം നിങ്ങൾക്കെതിരായി വരാൻ പോകുന്നതേയുള്ളൂ എന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കേണ്ടത്. ഇതിന്റെ പ്രതീകാത്മകമായിട്ടാണ് അദ്ദേഹം ഈ വീട് ഈ ബാങ്കിന്റെ മുമ്പിൽ ഇവിടെ ഇപ്പോ ഈ ഉപരോധ സമരത്തിന് എത്തിയിട്ടുള്ളത്. ഇതൊരു സൂചനാ സമരമാണ്. ഈ സൂചനാ സമരം നിങ്ങൾ കണ്ടു പഠിക്കുന്നില്ലെങ്കിൽ അതിശക്തമായ രൂപത്തിലുള്ള സമരം ഈ പ്രദേശത്ത് ഉണ്ടാകും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കേണ്ടത്. മണപ്പുറം ഫിനാൻസ് ഈ വിഷയത്തിൽ മാത്രമല്ല ഇവിടെയുള്ള പാവപ്പെട്ട ആളുകളെ പല രൂപത്തിൽ കൊള്ളയടിക്കുന്നതായി. അബ്ദുസലാം കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. സലാം, എന്താണ് ഈ സംഭവം? നിഷാദ്, മാനിപുരം കൊടുവള്ളി മാനിപുരം കോളനിയിലെ ഒരു വീട്, ലക്ഷം വീട് കോളനിയിലെ ഒരു വീടാണ് ജപ്തി ചെയ്തിരിക്കുന്നത്. ഇവർ 4 ലക്ഷം രൂപ മണപ്പുറം ഫിനാൻസിൽ നിന്ന് 4 ലക്ഷം രൂപ എടുത്തിരുന്നു. അതിനുശേഷം 1.5 ലക്ഷത്തോളം തിരിച്ചടച്ചു. കൂടാതെ 50 ലക്ഷം രൂപ ഏജന്റ് കൈക്കൂലിയായി കമ്മീഷനായി മേടിച്ചു എന്നും ഇവർ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ഇത് കടമെടുത്തതിനെ തുടർന്ന് ഇന്നലെ വൈകിട്ടാണ് കിടപ്പിലായ സൗദാബി എന്ന ഒരു ഗൃഹനാഥയാണ്, സൗദാബി എന്ന ഗൃഹനാഥ അവരുടെ ഭർത്താവ് കിടപ്പിലായ ഒരു രോഗിയാണ്. അവര് ഇന്നലെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്താണ് ആളില്ലാത്ത സമയം കയറി മണപ്പുറം ഫിനാൻസിലെ മാനേജർ ഉൾപ്പെടെ കുറച്ചുപേരെത്തുകയും അവരുടെ വീട് ജപ്തി ചെയ്യുകയും ചെയ്തു എന്നാണ് ഇവർ ആക്ഷേപിക്കുന്നത്. ഇതിനെ തുടർന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇന്ന് ജപ്തി ചെയ്ത വീട് പൂട്ടുപൊളിച്ച് അകത്ത് കയറുകയും ഈ രോഗിയെ ഉൾപ്പെടെ വീടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകർ മണപ്പുറം ഫിനാൻസ് ഓഫീസ് ഉപരോധിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ മുസ്ലിം ലീഗ് പ്രവർത്തകരൊക്കെ ഇവിടെ കൂടി മണപ്പുറം ഫിനാൻസിന് മുന്നിൽ വലിയ ഉപരോധം തീർക്കുകയാണ്. നമുക്ക് അവരോട് ചോദിക്കാം, മുസ്ലിം ജില്ലാ സെക്രട്ടറി മജീദ് മാസ്റ്റർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വൈകിട്ട് ഈ മണപ്പുറം ഫൈനാൻസിന്റെ മാനേജറും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ആളുകൾ വന്നിട്ട് ഇദ്ദേഹത്തിന്റെ വീട് നിലവിലുള്ള ലോക്ക് കുത്തി പൊളിച്ചുകൊണ്ട് അകത്ത് കയറുകയും കുറെ സാധനങ്ങൾ ജപ്തി ചെയ്തു. അതോടൊപ്പം തന്നെ വീട് ലോക്ക് ചെയ്തു പോകുന്ന ഒരു സാഹചര്യം ഇന്ന് രാവിലെയാണ് ഞങ്ങൾ അറിയുന്നത്. ഇദ്ദേഹം 9 മണിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന സമയത്ത് അവിടെ വീട് പൂട്ടിക്കിടക്കുന്ന സാഹചര്യം, വീട് പൊളിച്ചതായിട്ടും കാണുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് അവിടെ കയറാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകി. ആ ലോക്കെല്ലാം പൊളിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ അവിടെ കുടിയിരുത്തുക മാത്രമല്ല, ഈ മണപ്പുറം ഫൈനാൻസിന്റെ ഓഫീസിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇത് കൊടുവള്ളി നഗരസഭയുടെ അധീനതയുള്ള ഒരു സ്ഥലം എന്ന നിലക്ക്, അതോടൊപ്പം തന്നെ ഈ വീട് PMAY പദ്ധതി 4 ലക്ഷം രൂപ നൽകി ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത വീടാണ്. അതിന്റെ ആധാരവും നഗരസഭയുടെ അധീനതയിൽ ഉണ്ടായ ഒരു സ്ഥിതിക്ക് ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് വെച്ചിട്ടാണ് ഇവര് ലോൺ കൊടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. 100% മണപ്പുറം ഫൈനാൻസിന്റെ ഈ പാവപ്പെട്ട ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാപകമായ തട്ടിപ്പുകൾ, പല ആളുകളിലും ലക്ഷം വീട് കോളനിയിലെ ആളുകളെ ഇതിന്റെ ഏജന്റുമാർ സമീപിച്ചുകൊണ്ട് ലോൺ തരാമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് അവിടെയുള്ള ലക്ഷം വീതിയിൽ പല ആളുകളും ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അത് സ്വാഭാവികമായി ഇത് വലിയ തട്ടിപ്പാണ്, ഇവരുടെ ഈ പലിശ കൊള്ളക്കെതിരെയുള്ള വ്യാപകമായ സമരത്തിന്റെ ഭാഗം എന്ന നിലയിലാണ് ഞങ്ങൾ ഇത് എന്ത് ചെയ്യുന്നത്. ഈ സമരം ലീഗ് ഏറ്റെടുത്തിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ച കൊടുവള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കടം വീടുക എന്നുള്ള വലിയ ബാധ്യതയെ നമ്മൾ കാണുന്നുണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് ബാധ്യത തീർക്കാൻ സാധിക്കും. ഞങ്ങളുടെ കൌൺസിലർ, ആ വാർഡിന്റെ കൌൺസിലർ ബന്ധപ്പെട്ട മാനേജറോട് സംസാരിച്ചപ്പോൾ ഒരു കാരണവശാലും ഇപ്പൊ ജപ്തി ചെയ്യാതെ ഞങ്ങൾ പോവില്ല എന്നുള്ള ധിക്കാര സമീപനമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അത് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കടബാധ്യതയും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ ഞങ്ങൾ ഇടപെടുകയും തീർക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ മണപ്പുറം ഫൈനാൻസിന്റെ ഈ കൊള്ളക്കെതിരെയുള്ള വ്യാപകമായ പ്രതിഷേധം ഞങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഇതാണ് ഉണ്ടായ സംഭവം. വീട്ടുടമസ്ഥ സൗദാബി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സാഹചര്യത്തിലായിരുന്നു ലോൺ എടുത്തത്? എന്താണ് വീടാവശ്യത്തിന് വേണ്ടി 4 ലക്ഷമാണ് എടുത്തത്. 3 ലക്ഷം ഞങ്ങൾക്ക് കിട്ടിയത് കമ്മീഷൻ എടുത്താണ്.
ഇതാണ് ഉണ്ടായത്. നമുക്കറിയാം മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇപ്പോൾ മണപ്പുറം ഫിനാൻസ് ഓഫീസ് ഉപരോധിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇതിനൊരു രേഖയുമില്ലാതെ കൊടുത്തതിന് 50,000 രൂപ ഇതിന്റെ ആളുകൾ തന്നെ ഈ പാവപ്പെട്ട ആളുകളോട് കൈക്കൂലിയായിട്ട് വാങ്ങിയത്. 400,000 3,500,000 രൂപ അവിടെ കിട്ടിയത്. അപ്പം ഈ മണപ്പുറം ഫിനാൻസ് രണ്ടു രൂപത്തിലും ആളുകളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക, ഒരു ഭാഗത്തുകൂടെ ഈ വ്യാജമായ രേഖകൾ ഉണ്ടാക്കിക്കൊണ്ട് ലോൺ കൊടുക്കുകയും എന്നിട്ട് അതേപോലെ വ്യാജരേഖകളാണ് കോടതിയിലും അവതരിപ്പിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കിയിട്ടുള്ളത്. എന്നിട്ട് ആളില്ലാത്ത സമയത്ത് ഒരു നോട്ടീസും, കഴിഞ്ഞ 20 ദിവസമായിട്ട് ഇവർ ഹോസ്പിറ്റലില്ല, അതിവർക്കറിയാം. ബന്ധപ്പെട്ട അയൽവക്കത്തുള്ള ആളുകളടക്കം ഇവരോട് പറഞ്ഞു ഈ വിഷയം, അവർ ഹോസ്പിറ്റലിൽ വന്ന മുറക്ക് ഇതിനൊരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി തരാൻ കൌൺസിലർ അടക്കം, ഒരു ജനപ്രതിനിധിയായിട്ടുള്ള കൌൺസിലർ അടക്കം ഈ വിഷയം സംസാരിച്ചിട്ട് അത് മൈൻഡ് ചെയ്യാതെ സംസാരിച്ചു എന്നതാണ് വളരെ ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടതെന്നാൽ, ഒരു 4 സെന്റ് കോളനിയിൽ അതും PMAY ലോൺ കിട്ടിയ മുനിസിപ്പാലിറ്റിയുടെ കൈവശത്തിലുള്ള ഭൂമിയാണ് ഇവരിപ്പോ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. എന്നിട്ട് പാവപ്പെട്ട ആളുകളെ ഭീഷണിപ്പെടുത്തി, ഉണ്ടുകളെ കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെ മുന്നോട്ട് പോകാനാണ് ഇവർ ശ്രമിക്കുന്നതെങ്കിൽ, അതിശക്തമായ സമരം ഈ കൊടുവള്ളിയിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തുന്നതിന് പാർട്ടിയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരായിട്ട് ആലോചിച്ച് തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ പ്രശ്നം അവസാനിക്കുന്നത് വരെ ഞങ്ങൾ ഈ ഉപരോധം, കാരണം ബന്ധപ്പെട്ട ആളുകൾ ഇവരിപ്പോ പറയുന്നത് ഞങ്ങൾക്കറിയില്ല എന്നാണ്. ഇവിടുത്തെ ബന്ധപ്പെട്ട അവർ പറഞ്ഞ ഇവിടെ ഗോൾഡ് ലോൺ മാത്രമേ, പക്ഷെ ഇതിന്റെ അകത്ത് തന്നെ ഹോം ലോണിന് ഉള്ള പരസ്യത്തിന്റെ അകത്ത് തന്നെ ഉണ്ട് 3% എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇവർ പറയാ ഞങ്ങൾക്കിത് അറിയില്ല മറ്റില്ല, ആ രൂപത്തിലേക്കുള്ള ഒരു ഒരു സമീപനമാണ്. ഇവിടെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഗോൾഡ് ലോണിന്റെ പേരിൽ തന്നെ വലിയ ഓഫറുകൾ നൽകിയിട്ട് 23, 24, 25% പാവപ്പെട്ട സ്ത്രീകളിൽ നിന്ന് കൊള്ളയടിക്കുന്നത്. ഈ രൂപത്തിലുള്ള ഒരു സമീപനം, വലിയ ആകർഷകമായ പരസ്യങ്ങൾ നൽകിയിട്ട് പാവപ്പെട്ട സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വലിയ കൊള്ളയാണ് ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം മാഫിയകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇത് അതിശക്തമായ സമര പോരാട്ടവുമായി മുസ്ലിം യൂത്ത് ലീഗ് ഈ വിഷയത്തിലുണ്ടാവും. കൊടുവള്ളിയെ സംബന്ധിച്ചിടത്തോളം ലക്ഷൻ കോളനി എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന കൊടുവള്ളിയിൽ